യു എസ് സെനറ്ററുടെ പ്രാർത്ഥന വൈറലാകുന്നു. അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ കാപ്പിറ്റോൾ അക്രമകാരികൾ വളഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞ് പാർലമെന്റ് അംഗങ്ങൾ പരിഭ്രമത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബാൽക്കണിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ആ ശബ്ദം മുഴങ്ങിയത്. സെനറ്റർ ലിസ ബ്ലെൻഡ് റോച്ചസ്റ്ററുടേതായിരുന്നു ആ ശബ്ദം. പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിച്ചിരിക്കുമ്പോഴായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ ഗ്ലാസ് തകർത്തോ എന്നായിരുന്നു ലിസയുടെ ആദ്യ ചോദ്യം. എല്ലാവരോടും അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഉറച്ച ശബ്ദത്തിൽ വിശ്വാസത്തോടെ ലിസ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അങ്ങ് ശക്തനാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണല്ലോ. ഞങ്ങളുടെ രാജ്യത്ത്, ലോകത്ത് സമാധാനം കൊണ്ടുവരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങ് സംരക്ഷിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാനവും സ്തുതിയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങാണ് ശക്തൻ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന അവസാനിക്കുന്നത്. പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങിയ പലരും അത് കേട്ട് അമ്പരന്ന് നിന്നു. ഇവർ ഒരു സുവിശേഷകയോ അതോ സെനറ്റ് അംഗമോ എന്നായിരുന്നു പലരുടെയും ചിന്ത. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസമാകുന്ന ആണിക്കല്ലുകളുടെ പുറത്താണ്. വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നു എന്ന് പറയുമ്പോഴും ക്രൈസ്തവ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ അനേകർ ആ രാജ്യത്ത് ഇപ്പോഴും ഉണ്ടെന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു ലിസയുടെ പ്രാർത്ഥന. ലിസയുടെ വിശ്വാസ പ്രഖ്യാപനം അനേകരെ സ്പർശിച്ചു എന്നതിന് തെളിവാണ് 3-4 ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ ആ വീഡിയോ കാണുകയും പ്രമുഖരടക്കം അനേകർ ഷെയർ ചെയ്യുകയും ചെയ്തത്.